إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവലോകരക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസ്വിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിൻ്റെ ഏറെ പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെ ആണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്തും, രാത്രിയിൽ തറാവീഹുകൾ നമസ്കരിച്ചും, സാധ്യമാകുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ എടുത്ത് ഓതിയും ദിക്റുകളും ദുആകളും ഒക്കെ നിർവഹിച്ച് സാധ്യമാകുന്ന അത്ര അള്ളാഹുവുമായി അടുക്കാനും പുണ്യങ്ങൾ നേടി എടുക്കാനുമൊക്കെയായി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ആ പരിശ്രമങ്ങളെയും ആ പുണ്യങ്ങളെയും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമുക്കറിയാം, വിശുദ്ധ റമദാനിലൂടെ നമ്മൾ ഏറ്റവും നേടിയെടുക്കേണ്ടത് പാപമോചനമാണ്, അഥവാ മഗ്ഫിറത്താണ്. ആ മഗ്ഫിറത്ത് ഒരാൾ നേടി എടുക്കുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ അയാൾക്ക് റമദാനിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ അവൻ ഏറ്റവും വലിയ നിർഭാഗ്യവാനായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആ ഒരു നിർഭാഗ്യത്തിൽ പെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമുക്കാർക്കും. നമ്മുടെ ഓരോരുത്തരുടെയും, അല്ലെങ്കിൽ മനുഷ്യരുടെ അവരുടെ പ്രകൃതിയുടെ ഭാഗമാണ് തിന്മകൾ ചെയ്യുക എന്നത്, തിന്മകൾ പ്രവർത്തിക്കുക എന്നത്. മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം പോലും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ശരീരത്തെ പോലും
സൂബകളിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. തെറ്റുകൾ സംഭവിച്ചു പോകും. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസഫിലെ ഒരു ആയത്തിൽ ഇങ്ങനെ കാണാം, വമാ ഉബർജിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറു റഹീം. വമാ ഉബർജിഉ നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനെ പോലും ഒഴിവാക്കുന്നില്ല. കാരണം ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, ഓരോ മനുഷ്യൻ്റെ നഫ്സിനോടും മോശമായ കാര്യങ്ങൾ അതിങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും, സൂഹകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും. എൻ്റെ റബ്ബ് കാരുണ്യം ചെയ്തവർ ഒഴികെ എല്ലാം പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു എൻ്റെ റബ്ബ് എന്നാണ്. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടുപോയപ്പോൾ, ഒരു തിന്മയിലേക്ക് ചാഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വന്നുപെട്ടപ്പോൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും, ഒരു മനുഷ്യൻ തിന്മയിൽ പെട്ടുപോകാവുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പോലും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചില്ലെങ്കിൽ ഒഴിവല്ല എന്ന് ആയത്തിലൂടെ പറഞ്ഞു തരികയാണ്. അങ്ങനെ ഒരാൾക്ക് തെറ്റ് സംഭവിച്ച, തെറ്റ് പറ്റിയാൽ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലു ബനി ആദമ ഖതാഉൻ, ആദം സന്തതികളിൽ എല്ലാവരും തെറ്റ് ചെയ്യും, എല്ലാവരിലും തെറ്റുകൾ വന്നു പോകും. അത് ചെറിയ പിഴവുകളാകാം, വലിയ തെറ്റുകളാകാം, വലിയ മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. എന്നാൽ വഖൈറുൽ ഖത്വാഇന അത്തവാബൂൻ, അങ്ങനെ തെറ്റ് സംഭവിച്ചാൽ തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് അവൻ മഹാപാതകിയായി മാറിയോ? ഇല്ല. അങ്ങനെ തെറ്റ് വന്നുപോയാൽ വഖൈറുൽ ഖത്വാഇന അത്തവാബൂൻ, അള്ളാഹുവിലേക്ക് മനസ്സ് നൊന്ത് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് അതിലേറ്റവും ഉത്തമർ, പാപം ചെയ്തവരിൽ ഏറ്റവും ഉത്തമർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ സലഫ് മുൻഗാമിയായ പണ്ഡിതൻ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹി ഒക്കെ പറഞ്ഞു, അൽ മആസി സിൽസിലത്തു ഫീ ഉനുക്കിൽ ആസി, അതായത് പാപങ്ങൾ എന്നത് ഒരു പാപിയുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ചങ്ങല പോലെയാണ്. ഒരു ചങ്ങല ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് പാപം ചെയ്തവൻ്റെ പാപങ്ങൾ എന്ന് പറയുന്നത്. ലാ യഫഖുഹു മിൻഹാ ഇല്ലൽ ഇസ്തിഗ്ഫാറ വത്തൗബ, ആ ചങ്ങല അഴിയണമെങ്കിൽ, ആ ചങ്ങല അഴിയണമെങ്കിൽ എന്തുണ്ടാവണം? തൗബ വേണം, ഇസ്തിഗ്ഫാർ വേണം. അതുകൊണ്ടല്ലാതെ ഒരിക്കലും ചങ്ങല അഴിയില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, തൗബ എന്ന് പറയുന്നത് കേവലം നമ്മൾ കൈകൾ ഉയർത്തി എന്തെല്ലാമോ ചൊല്ലിയത് കൊണ്ടോ എന്തെങ്കിലും പ്രാർത്ഥിച്ചത് കൊണ്ടോ തൗബ ആവില്ല. അത് ശരിക്ക് നമ്മൾ പറയുന്നത് ഓരോന്നും മനസ്സ് തൊട്ട് അള്ളാഹുവിനോട് പറയണം. അങ്ങനെ പറയുമ്പോൾ, മനസ്സ് തൊട്ട് അള്ളാഹുവിനോട് തേടുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അങ്ങനെ കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്ത ഓരോ തെറ്റുകളും എടുത്തു പറഞ്ഞ അള്ളാഹുവിലേക്ക് ഉള്ള മടക്കമാണ് ശരിക്ക് തൗബ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ തൗബ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത്താഇബു മിനദ്ദംബി കമൻ ലാ ദൻബ ലഹു, ഒരാൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ തെറ്റ് ചെയ്യാത്തവനെ പോലെ അവൻ ആയി മാറുന്ന, തെറ്റുള്ളവൻ തൗബയിലൂടെ എന്തായി മാറും? തെറ്റ് ചെയ്യാത്തവനെ പോലെ അള്ളാഹുവിനെ മാറ്റിയെടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മഹാനായ മുൻഗാമി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹി ഒക്കെ പറഞ്ഞു, മൻ റഅ അന്നഹു ലാ യൻശരിഹു സദ്റുഹു വലാ യഹ്സുലു ലഹു ഹലാവത്തുൽ ഈമാൻ. ഒരാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനൊരു മുഅ്മിനാണ്, ഞാനൊരു വിശ്വാസിയാണ്, എന്നിട്ടും എനിക്ക് ഈമാനിൻ്റെ ഒരു മധുരം കിട്ടുന്നില്ലല്ലോ, എനിക്ക് ഈമാനിൻ്റെ ഒരു മധുരം കിട്ടുന്നില്ലല്ലോ, ഒരു മാധുര്യം കിട്ടുന്നില്ലല്ലോ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പം നോമ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കുക, നമ്മൾ നോമ്പെടുക്കുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ, മഗ്രിബ് വരെ വിശന്നിരിക്കുന്നു, ദാഹിച്ചിരിക്കുന്നു, അല്ലേ? നമ്മുടെ ഇണകളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുന്നു. അങ്ങനെ അള്ളാഹു പറഞ്ഞത് പ്രകാരമുള്ള ഒരു ത്യാഗം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു സന്തോഷമുണ്ട്. ഈ നോമ്പെടുക്കുമ്പോൾ എത്ര വിശന്നിരിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിലൊരു സന്തോഷമുണ്ട്, ഒരു ആനന്ദമുണ്ട്, ഒരു സുഖമുണ്ട്. നാട്ടിലെ കാര്യമൊന്ന് ചിന്തിച്ച് നോക്കി, ഇവിടെ തണുപ്പാണ്, ഇവിടെ നല്ല കാലാവസ്ഥയാണ് നോമ്പെടുക്കാൻ. എന്നാൽ നമ്മൾ 55 50 48 45 ഡിഗ്രിയിലൊക്കെ നോമ്പെടുത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നവരാണ്.
നാട്ടിലെ അവസ്ഥ മാറി. ഓരോ നോമ്പും ലുഹർ അങ്ങോട്ട് കഴിഞ്ഞാൽ തളർന്ന് വീഴാണ്. അസർ കഴിഞ്ഞാൽ വായിലൊരിറ്റ് നീരില്ല, ഒന്ന് സംസാരിക്കാൻ പോലും പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഒരു നോമ്പ് ഇപ്പം നാട്ടിലെടുത്ത് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ. വല്ലാത്ത പ്രയാസമാണ് സഹോദരങ്ങളെ. അത്രയും ബുദ്ധിമുട്ടി അവർ നോമ്പെടുക്കുമ്പോഴും മനസ്സിൽ ഒരു സന്തോഷമുണ്ട്, ഒരാനന്ദമുണ്ട്. അതെന്താ? വല്ലാത്ത ഇടങ്ങാറാണല്ലോ, വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ എന്ന ഒരു ചിന്തയല്ല അത്രയും ബുദ്ധിമുട്ടി നോമ്പെടുക്കുമ്പോഴും വരുന്നത്, ആ നോമ്പ് തുറക്കുമ്പോഴുള്ള ഒരു സന്തോഷം. ഈ നോമ്പുമായി എനിക്ക് റയ്യാനിലൂടെ കടന്നു പോകണം, അങ്ങനെ ഒരു സന്തോഷം. ഈ നോമ്പുമായി നാളെ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം, അതിലൊക്കെ കിട്ടുന്ന ഒരാനന്ദം. അപ്പൊ അള്ളാഹിന്റെ മാർഗത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ത്യാഗവും സഹിക്കുമ്പോൾ അവിടെ നമുക്കൊരാനന്ദം കിട്ടുന്നുണ്ട്. അതേപോലെ ഈമാനൊരാനന്ദമുണ്ട്. ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുഅ്മിനാണ്, ആ ഒരാനന്ദം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുള്ള പറയാൻ, ഹൃദയം വിശാലമാകുന്നില്ല. ആളുകളോട് പെരുമാറുന്നതിലും സംസാരിക്കുന്നതിലും ഒക്കെ ഒരു കുടുസ്, അതേപോലെ തന്നെ കാര്യങ്ങളുമായി ഇടപെടുന്നതിൽ ഒരു വിശാലത ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ മനസ്സിനൊരു വിശാലത ലഭിക്കുന്നില്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്തോ? അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചേർത്ത് പറയുന്നുണ്ട്, വനൂറുൽ ഹിദായ, ഹിദായത്ത് എന്ന് പറയുന്ന ഒരു വെളിച്ചമാണ്, ആ വെളിച്ചം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വെളിച്ചം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. തൗബയും ഇസ്തിഗ്ഫാറും കുറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റാത്തത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുള്ള പറയാൻ. പ്രിയമുള്ളവരെ, ഈമാനിന്റെ അടയാളമാണ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യുക എന്നുള്ളത്. ആ തൗബയ്ക്ക് ഒരിക്കലും മടിക്കാൻ പാടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞതെന്നറിയോ? യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂ ഫഇന്നി അതൂബു ഫീ യൗമി മിഅത്ത മറ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണേ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങണേ. ഒരു ദിവസം നൂറോളം പ്രാവശ്യം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഞാൻ മടങ്ങാറുണ്ട്. റസൂലുള്ള പറയാൻ, മഅസൂമായ പ്രവാചകൻ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്തിട്ടല്ല ഇസ്തിഗ്ഫാർ ചെയ്യുന്നു തൗബ ചെയ്യുന്നത്, മറിച്ച് ഒരു വിശ്വാസിയുടെ അദബ് മര്യാദ എന്ന നിലയ്ക്കാണ് ഇസ്തിഗ്ഫാറുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തെറ്റും സംഭവിക്കാത്ത പ്രവാചകൻ, നൂറ് തവണ ഒരു ദിവസം റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുന്നെങ്കിൽ നമ്മുടെ എണ്ണം സഹോദരങ്ങളെ എത്രയിൽ പരിമിതപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് അള്ളാഹു പറയാൻ, ആത്യന്തികമായ വിജയം ലഭിക്കണമെങ്കിൽ മനസ്സു തുറന്ന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി തൗബ ചെയ്യണം. തെറ്റ് ചെയ്തവരോടായി അള്ളാഹു ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തു നൂറിലൂടെ പറയുന്നുണ്ട്. وَتُوبُوا إِلَى اللَّهِ جَمِيعًا أَيُّهَا الْمُؤْمِنُونَ لَعَلَّكُمْ تُفْلِحُونَ അല്ലയോ വിശ്വാസികളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി തീരാൻ വേണ്ടിയാണ്. ആ തൗബ എങ്ങനെയാവണം? ആത്മാർത്ഥമായിട്ടാവണം, മനസ്സറിഞ്ഞാവണം, അതിൻ്റെ ഷർത്തുകൾ പാലിച്ചുകൊണ്ടാവണം. يا ايها الذين امنوا توبوا الى الله توبه نصوحا അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ ആത്മാർത്ഥമായി തൗബ ചെയ്യണേ, ആത്മാർത്ഥമായി തൗബ ചെയ്യണേ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുകൾ നിറയണം എന്നുള്ളതാണ്, മനസ്സറിഞ്ഞ് മനസ്സ് വിങ്ങി ദുആ ചെയ്യണം എന്നുള്ളതാണ്. അർശിന്റെ ഏഴ് വിഭാഗം തണൽ കിട്ടുന്ന ഏഴാളുകൾ, ആ ഏഴാളുകളെ പരിചയപ്പെടുത്തുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തുന്ന ഇങ്ങനെയാണ്, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയാ ഫഫാദത് ഐനാ. ഒരു മനുഷ്യൻ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്നിട്ട് അല്ലെങ്കിൽ അത്താഴ സമയത്ത് എഴുന്നേറ്റിരുന്നിട്ട് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് അവൻ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ മടങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകൾ അറിയാതെ നിറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊരിക്കലും അർശിന്റെ തണൽ ലഭിക്കാതിരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഏഴ് വിഭാഗങ്ങളിൽ ഒരു കൂട്ടരാണവർ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ജാഹിലിയത്തുണ്ട്. എല്ലാവരും അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് തന്നെയാണ് മടങ്ങിയിട്ടുള്ളത് അല്ലേ?
നമ്മളിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മാറ്റമൊക്കെ അടുത്തുണ്ടായതാണ്. നമുക്ക് പ്രായപൂർത്തി എത്തി അല്ലേ, 15, 20, 25, 30 വയസ്സൊക്കെ എത്തിയിട്ട് പല തെറ്റുകളും വേണ്ടാവൃത്തികളും ചെയ്ത് നമ്മൾ നടന്നിട്ടുണ്ട്. ആ നമസ്കാരമൊക്കെ ഒന്ന് കൃത്യമായി ആരംഭിച്ചത് ഒരുപാട് കഴിഞ്ഞിട്ടായിരിക്കും, കുറേയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കുറെ കഴിഞ്ഞിട്ടായിരിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ജാഹിലി എത്തി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പൊറുക്കപ്പെടില്ല എന്ന് നമുക്ക് തോന്നുമാറുള്ള തെറ്റുകൾ വല്ലതും നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, എത്ര വലിയ തെറ്റ് ചെയ്തു പോയവരാണെങ്കിലും എത്രയധികം തെറ്റ് ചെയ്തു പോയവരാണെങ്കിലും വിശ്വാസികളെ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. കുൽ, നബിയെ ആളുകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു ബിറഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. എല്ലാ പാപങ്ങളും പുറത്തു തരും റബ്ബ്. രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും എത്ര വലുതെന്ന് തോന്നുന്നതാണെങ്കിലും എല്ലാം പുറത്തു തരുന്നവനാണ് റബ്ബ്. ആയത്ത് തുടങ്ങുന്ന എങ്ങനെ അറിയോ? ഇബാദി അല്ലദീന അസ്റഫു എന്നാണ്. അസ്റഫു, പരിധിയില്ലാത്ത വിധം തെറ്റുകൾ ചെയ്തു പോയവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, സൂക്ഷ്മത പാലിക്കുക, അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുക. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്നറിയോ? ചോദിക്കും തോറും മനുഷ്യർക്ക് അനിഷ്ടമാണ്, റബ്ബിന് ചോദിക്കും തോറും ഇഷ്ടമാണ്. അതാണ് റബ്ബും പടപ്പുകളും തമ്മിലുള്ള വ്യത്യാസം. നമ്മളോട് ഒരാളൊന്ന് വന്നിട്ട് ഒരു ദിനാർ ചോദിച്ചു, അയാൾ വിഷമിക്കുന്നവനാകാം അല്ലാത്തവനാകാം, എന്താകട്ടെ, നമ്മളൊരു പക്ഷേ ഒരു ദിനാർ കൊടുത്ത് സഹായിച്ചെന്നിരിക്കും. അതേ മനുഷ്യൻ വന്നിട്ട് നാളെ 2 ദിനാർ ചോദിച്ചാൽ ഇന്നുള്ള സന്തോഷം നമുക്ക് നാളെ ഉണ്ടാവില്ല. അതേ മനുഷ്യൻ വന്ന് മറ്റന്നാൾ 5 ദിനാർ ചോദിച്ചാൽ അയാളോട് ആദ്യമുണ്ടായ 2-ാമത്തെ ദിവസം ഉണ്ടായ സന്തോഷം നമുക്കുണ്ടാവില്ല. അയാളോട് ആകെ എലച്ചയുണ്ടാകും, വെറുപ്പുണ്ടാകുക. അയാൾ എന്താ വെറും ചോദിച്ച് നടക്കുന്ന ആളാ, വേറെ പണിയൊന്നുമില്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുക. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. എന്നാൽ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. ചോദിക്കുന്നവരോട് റബ്ബിനിഷ്ടമാണ്, ചോദിക്കും തോറും റബ്ബിനിഷ്ടമാണ്. എത്രമാത്രം അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നോ അള്ളാഹു അതനുസരിച്ച് നമ്മളെ ഇഷ്ടപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സ്വന്തം കുഞ്ഞിനെ വാരിയെടുത്ത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ചു കിട്ടിയപ്പോൾ ആ കുഞ്ഞിനെ വാരിയെടുത്ത് താലോലിക്കുകയും ഉമ്മ വെക്കുകയും ആ കുഞ്ഞിനെ മുലയൂട്ടുകയും ചെയ്തപ്പോൾ ആ ഉമ്മയുടെ ആ ഒരു രംഗം കണ്ടു നിന്ന സ്വഹാബത്തിനോട് റസൂലുള്ള ചോദിക്കുന്നുണ്ട്, ഈ ഉമ്മ ഈ കുഞ്ഞിനെ തീയിലേക്ക് എടുത്തെറിഞ്ഞ് കൊന്നുകളയും എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞില്ല നബിയെ, ഒരിക്കലുമില്ല. എങ്കിൽ റബ്ബ് ഈ ഉമ്മ കുഞ്ഞിനെ തീയിലിട്ട് കൊല്ലാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, ഇതെത്ര വെറുക്കുന്നുണ്ടോ, അതുപോലെ നമ്മൾ ഓരോരുത്തരും നരകത്തിൽ പോകുന്നതിനെ അള്ള വെറുക്കുന്നു, അള്ള ഇഷ്ടപ്പെടുന്നില്ലത് ആരും നരകത്തിൽ പോകുന്നത്. അതുകൊണ്ടാണ് മന്നദറക റമളാൻ ഫലം യുഗഫർ ലഹു ഫമത. ഈ റമളാൻ എത്തിയിട്ടും അള്ള ഇങ്ങനെ ഒരു ഓപ്പൺ ചാൻസ് നമുക്ക് തുറന്നിട്ടിട്ട് അത് പരമാവധി ഉപയോഗപ്പെടുത്തി പാപങ്ങളെ കഴുകിക്കളയാൻ ഒരു ദാസൻ തയ്യാറല്ലെങ്കിൽ പിന്നെ അവൻ എപ്പ പുറത്തു കൊടുക്കാനാണ് എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം അതാണ്. എല്ലാം പൊറുക്കപ്പെടണം. ആ റബ്ബൊരിക്കലും നമ്മൾ ആരും നരകത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും ഒരാൾ നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവൻ എത്ര വലിയ നിർഭാഗ്യവാനായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിലപ്പെട്ട സമയങ്ങളാണ് റമളാനിൻ്റെ രാപ്പകലുകൾ. അതിനെ പ്രാർത്ഥന കൊണ്ട്, തൗബ കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട് ധന്യമാക്കുക. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട അവസ്ഥയിൽ വിശുദ്ധ റമളാനോട് വിട പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പരിശുദ്ധ റമദാനിൻ്റെ 2-ാമത്തെ 10-ലാണ് നമ്മളൊക്കെയുള്ളത്. വളരെ വേഗം അതും കഴിഞ്ഞ് 3-ാമത്തെ 10-ലേക്കെത്തി ആ റമദാൻ അങ്ങനെ കഴിഞ്ഞു പോകും. ഒന്നുകൂടി നന്മകളിൽ ഒരു കരുതൽ ഉണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ താല്പര്യവും
ഈമാനിന്റെ പ്രഭയും വെളിച്ചവുമെല്ലാം നമ്മുടെ മനസ്സിൽ അള്ളാഹു കൂടുതൽ കൂടുതൽ ഇട്ടുതരട്ടെ. പ്രിയമുള്ളവരെ, എല്ലാ രംഗത്തുമുള്ള വിശുദ്ധിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുന്നത്. മാനസികമായ വിശുദ്ധി, സംസാരത്തിലുള്ള വിശുദ്ധി, പെരുമാറ്റങ്ങളിലുള്ള വിശുദ്ധി, അതേപോലെ തന്നെ സാമ്പത്തിക മേഖലയുള്ള വിശുദ്ധി, ലൈംഗികമായ വിശുദ്ധി, എല്ലാ രംഗത്തും വിശുദ്ധി കൈവരിക്കുന്നവർക്കാണ് നാളെ സ്വർഗത്തിലെത്താനുള്ള മഹാഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നത്. സകാത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സദഖകൾ ഒരുപാട് കൊടുത്തിട്ടും സക്കാത്തിൽ ശ്രദ്ധിക്കാത്തവരുണ്ട്. സുന്നത്തുകൾ ഒരുപാട് നമസ്കരിച്ചിട്ടും, ദുഹ നമസ്കരിച്ചിട്ടും, തറാവീഹ് നമസ്കരിച്ചിട്ടും ഫർളിൽ വീഴ്ച വരുത്തുന്നവരെ പോലെയാണവർ. നമുക്കുള്ള വരുമാനം എത്രയാണോ അതിൻ്റെ ചെലവ് കിഴിച്ച് ഓരോ ഹിജറാവർഷം പൂർണ്ണമാകുമ്പോഴും കണക്ക് കൂട്ടണം. കണക്ക് കൂട്ടിയിട്ട് അത് കൃത്യമായി അർഹരായ ആളുകളിലേക്ക് എത്തണം. ആർക്കെങ്കിലും കൊടുത്താൽ പോരാ. ചില ആളുകൾ സക്കാത്ത് റമദാൻ കിറ്റുകളായി കൊടുക്കാറുണ്ട്. അത് വീടുന്ന സാഹചര്യവുമുണ്ട്, അല്ലാത്ത സാഹചര്യവുമുണ്ട്. എന്തിനൊക്കെ കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കണം എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. സദഖ കൊടുക്കുന്നവർക്കെല്ലാം സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. കണക്ക് കൂട്ടാതെ എത്രയെങ്കിലും എടുത്തു കൊടുത്താൽ അത് സക്കാത്ത് ആവുകയുമില്ല. കൃത്യമായി കണക്ക് കൂട്ടി കൊടുക്കണം. അതിൻ്റെ ഷർത്തുകളും അതിൻ്റെ റുക്കിനുകളും എല്ലാം നമ്മുടെ പ്രവാചകൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാകുമ്പോൾ ഇസ്ലാമികമായ ഭരണകൂടത്തെയാണ് അത് ഏൽപ്പിക്കേണ്ടത്. ഇസ്ലാമികമായ അധികാരം നിലനിൽക്കുന്ന നാട്ടിൽ അതാണ് നടത്തേണ്ടത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ജമാഅത്ത് നമസ്കാരങ്ങൾ നടക്കുന്നു. ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് പള്ളി ഉണ്ടാക്കുക, ജമാഅത്ത് സംഘടിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ അതില്ലാതെ നമ്മുടെ നാട്ടിൽ പള്ളികളും ജമാഅത്തുകളും നടക്കുന്നുണ്ട്. അതേപോലെ ഒരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാകുമ്പോൾ നിർബന്ധമായ ഒരു സംഗതിയാണ് സംഘടിതമായ സക്കാത്ത് എങ്കിൽ. അങ്ങനെ ഒരു സാഹചര്യമില്ലാത്തപ്പോൾ ആ ഒരു സംവിധാനം ഉണ്ടാവണം, സാധ്യമാകുന്ന രൂപത്തിൽ നിലനിൽക്കണം. സംഘടിതമായ ഒരു സക്കാത്ത് സംവിധാനം ഉണ്ടാകുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന ഒരു ഗുണമുണ്ട്. എപ്പോഴും സക്കാത്ത് നേരിട്ട് കൊടുക്കുമ്പോൾ കൊടുക്കുന്നവന് കൊടുക്കുന്നവനോടുള്ള ഒരു വിധേയത്വം അറിയാതെ വാങ്ങുന്നവനുണ്ടാകും. അതുകൊണ്ട് നേരിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, കൊടുക്കുന്നതിനും കൊടുക്കുന്ന രീതിക്കുമൊക്കെ ചില ലക്ഷ്യങ്ങളും അതിൻ്റെ മാനദണ്ഡങ്ങളും ഉണ്ട്. നേരിട്ട് കൊടുക്കാം എങ്കിൽ, സക്കാത്ത് സെല്ലുകൾ നമ്മുടെ പ്രദേശത്തുണ്ടെങ്കിൽ അതിനെ നമ്മൾ അവഗണിക്കരുത്. ആ സംവിധാനത്തെ വളർത്തിക്കൊണ്ടുവരണം. അതുകൊണ്ട് ഒരുപാട് ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടാനുണ്ട്. നമ്മുടെ സക്കാത്തിൻ്റെ ഒരു വിഹിതം അത്തരം സംവിധാനങ്ങളെ ഏൽപ്പിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് ചേർന്ന് നിൽക്കുക. ആ ഒരു സുന്നത്ത് സജീവമായി നിലനിൽക്കണം, ആ ഒരു സംവിധാനം സജീവമായി നിലനിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് വർഷങ്ങളായി കേരള ഇസ്ലാഹി സെൻ്ററും ഒരു സക്കാത്ത് സെൽ അതിൻ്റെ സോഷ്യൽ വെൽഫെയർ വിഭാഗത്തിൻ്റെ ഭാഗമായി സജീവമായി നമ്മളിവിടെ കുവൈറ്റിലും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു സംവിധാനവുമായി എല്ലാവരും സഹകരിക്കുകയും നിങ്ങളുടെ സക്കാത്തിൻ്റെ ഒരു വിഹിതം അതിലുകൂടി ഏൽപ്പിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ റബ്ബ് തന്ന ശരീരം കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം തന്നെ അള്ളാഹു നൽകിയ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തുറന്ന മനസ്സോടുകൂടി കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. മിമ്മാ റസഖ്നാകും, വിശുദ്ധ ഖുർആനിലെ പ്രയോഗമാണ് പല സ്ഥലത്തും. മിമ്മാ റസഖ്നാകും, നിങ്ങളുണ്ടാക്കിയ മുതലിൽ നിന്ന് കൊടുക്കുന്നല്ലെന്ന പറഞ്ഞത്, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന പറഞ്ഞ്. ഇന്ന് കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് കൊടുക്കണം, അത് നാളത്തേക്ക് മാറ്റി വെക്കരുത്. കാരണം ആ മുതൽ നാളെ നമ്മുടെ കയ്യിലാകുമോ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ഇന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് കൊടുക്കുക സഹോദരങ്ങളെ. ധൃതി വസാരിഉ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി നമ്മൾ ചെയ്യുക, ആത്മാർത്ഥമായി നമ്മൾ കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നന്മകളിലും ചേർന്ന് നിൽക്കാനും മുന്നേറാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മൾ ചെയ്ത തെറ്റുകളും എല്ലാം അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ നൊമ്പരങ്ങളായി അള്ളാഹുവിലേക്ക് പറയുന്നുണ്ട്. അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ, നമ്മുടെ തൗബയെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ. നാളെ മരണപ്പെട്ട് നാളെ റബ്ബിൻ്റെ മഹ്ഷറിൽ ഒരുമിച്ചുകൂടി അവിടെ നോമ്പെടുത്തവരെ വരൂ, പ്രവേശിച്ചുകൊള്ളൂ എന്ന്
റയ്യാൻ കവാടത്തിലൂടെ വിളിക്കപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹ്യാഇ മിൻഹും വൽ അംവാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.